നമസ്കാരം സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ ക്ലാസ് ആണ് ഈ ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ച് നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ് നമുക്കറിയാം പഞ്ചവത്സര പദ്ധതികൾ കുറച്ച് ലെങ്ത് ആയിട്ടുള്ള ഒരു ഭാഗമാണ് അതുകൊണ്ട് രണ്ട് ക്ലാസ്സുകളായിട്ടായിരിക്കും ഇത് പൂർത്തീകരിക്കുക അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പഞ്ചവത്സര പദ്ധതികളുമായി റിലേറ്റ് ചെയ്ത് പഠിച്ചിരിക്കേണ്ട അടിസ്ഥാനപരമായ എല്ലാ കാര്യങ്ങളും ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിച്ചെടുക്കുകയാണ് പി എസ് സി പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളും എസ് സി ആർ ടി സ്കൂൾ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഫാക്റ്റുകളും ഈ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുകയാണ് അപ്പോൾ മുൻപുള്ള ക്ലാസ്സുകൾ മിസ്സായിട്ടുള്ളവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആ ക്ലാസ്സുകൾ കൂടി പഠിക്കുക ഞാൻ അഖിൽ ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പഞ്ചവത്സര പദ്ധതികളുടെ പിതാവെന്ന് അറിയപ്പെടുന്ന ആരെ നമ്മൾ എപ്പോഴും ഫേസ് ചെയ്യാറുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ജോസഫ് സ്റ്റാലിനെയാണ് പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രദ്ധിച്ചോണം 1928 യു എസ് എസ് ആറിൽ നമ്മൾ സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യ എന്ന് പറയുന്നു യു എസ് എസ് ആറിലാണ് പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയ്ക്ക് പ്രാധാന്യം നൽകി 5 വർഷം കൊണ്ട് ആ ലക്ഷ്യം കൈവരിക്കുക ഇതാണ് ഒരു പഞ്ചവത്സര പദ്ധതിയുടെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ആശയമാണ് നമ്മൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലേക്കും കോപ്പി ചെയ്തത് അപ്പോൾ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആവിഷ്കരിച്ച ആരെന്ന് ചോദിച്ചാരാണ് ജവഹർലാൽ നെഹ്റു ആണ് അപ്പോൾ ശ്രദ്ധിച്ചോണം പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് ജോസഫ് സ്റ്റാലിനാണ് 1928 യു എസ് എസ് ആറിലാണ് പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നത് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിക്കുന്ന ആരെന്ന് ചോദിച്ചാരാണ് ജവഹർലാൽ നെഹ്റു ആണ് ഇദ്ദേഹമാണ് ആദ്യമായിട്ട് ഫസ്റ്റ് പഞ്ചവത്സര പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ അതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് നമുക്കറിയാം ഇന്ത്യയിൽ 1951 മുതൽ 2017 വരെ 12 പഞ്ചവത്സര പദ്ധതികളാണ് നടപ്പാക്കിയത് 1951 മുതൽ 2017 വരെ 12 പഞ്ചവത്സര പദ്ധതികൾ ഇതിനിടയ്ക്ക് 3 ഗ്യാപ്പുകൾ വന്നിട്ടുണ്ട് അതെല്ലാം നമുക്ക് ഫില്ല് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പൊ എല്ലാവർക്കും അറിയാം ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി 1951 മുതൽ 56 കൃത്യമായി പറഞ്ഞാൽ 1951 ഏപ്രിൽ 1 മുതൽ 1956 മാർച്ച് 31 വരെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് അപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് നമ്മൾ പഠിച്ചിരുന്നു കാർഷിക മേഖലയാണ് അതുകൊണ്ട് തന്നെ ഒന്നാം പഞ്ചവത്സര പദ്ധതി ഏത് മേഖലയ്ക്ക് പ്രാധാന്യം നൽകി കൃഷിക്കാണ് പ്രാധാന്യം നൽകിയത് അതുകൊണ്ട് തന്നെ കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത് ഏതിനെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത് കാർഷിക പദ്ധതി എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചിരിക്കേണ്ട പോയിന്റുകൾ ശ്രദ്ധിച്ചോണം ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് ഒരു മലയാളിയാണ് അദ്ദേഹത്തിന്റെ പേരാണ് KN രാജ് ഇദ്ദേഹത്തെ കുറിച്ച് പല രീതിയിൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഒന്നാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച മലയാളി ആര് അല്ലെങ്കിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പിതാവെന്ന് അറിയപ്പെടുന്ന മലയാളി ആര് അല്ലെങ്കിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് ആര് ആരാണ് KN രാജാണ് ശ്രദ്ധിച്ചോണം ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ജവഹർലാൽ നെഹ്റുവിനെയാണ് പക്ഷേ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പിതാവെന്ന് ചില ടെക്സ്റ്റുകളൊക്കെ ആരെ വിളിക്കുന്നുണ്ട് KN രാജിനെ വിളിക്കുന്നുണ്ട് അപ്പോൾ കൃഷിക്കാണ് നമ്മൾ പ്രാധാന്യം നൽകിയത് അപ്പോൾ കൃഷിക്ക് പ്രാധാന്യം നൽകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ കൂടെ തന്നെ എന്തൊക്കെ നോക്കണം ജലസേചനം നോക്കണം വൈദ്യുതി നോക്കണം അപ്പോൾ ശ്രദ്ധിച്ചോണം മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയുടെ പുരോഗതിയാണ് അതിന്റെ സബായിട്ട് എന്തൊക്കെ വരുന്നുണ്ട് ജലസേചനം വരുന്നുണ്ട് വൈദ്യുതീകരണം വരുന്നുണ്ട് അതുപോലെ കുടുംബാസൂത്രണം വരുന്നുണ്ട് അപ്പോൾ ജലസേചനത്തെ കുറിച്ച് പറയുമ്പോൾ പരീക്ഷകൾ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ച ജലസേചന പദ്ധതികൾ എല്ലാവർക്കും അറിയാം ഹിരാക്കുഡ് ഭക്രാനങ്കൽ ഒരുപാട് തവണ ചോദിച്ചുള്ളതാണ് ഹിരാക്കുഡ് ഭക്രാനങ്കൽ ദാമോദർ വാലി അതേപോലെ മേട്ടൂർ ശ്രദ്ധിച്ചോണം ഹിരാക്കുഡ് ഭക്രാനങ്കല് മേട്ടൂര് ദാമോദർ വാലി ഈ ജലസേചന പദ്ധതികളൊക്കെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇനി ജലസേചനത്തെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിന് വേണ്ടി ഒരു പ്രാധാന്യം തോട്ടപ്പള്ളി സ്പിൽവേ
1955 സ്ഥാപിക്കപ്പെട്ടത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. തോട്ടപ്പള്ളി സ്പിൽവേ 1955 സ്ഥാപിക്കപ്പെട്ടത്. കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കത്തെ തടയാൻ വേണ്ടിയാണ് എന്ത് തോട്ടപ്പള്ളി സ്പിൽവേ സ്ഥാപിക്കപ്പെട്ടത്. ഇത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സ്ഥാപിക്കപ്പെട്ടത്. ഇനി ഒരുപാട് തവണ ചോദിച്ച സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഒന്നാം പഞ്ചവത്സര പദ്ധതി ഏത് മാതൃക എന്നറിയപ്പെടുന്നു? ഹരോഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നു. ശ്രദ്ധിച്ചോണം, ഒന്നാം പഞ്ചവത്സര പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു? ഹരോഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നു. ഹരോഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നു. ശ്രദ്ധിച്ചോണം, റേ ഹരോഡ്, എഫ്സി ഡോമർ എന്നീ രണ്ട് വ്യക്തികളാണ് ഈ ഒരു മാതൃകയ്ക്ക് പിന്നിൽ. അതാണ് നമ്മൾ ഹരോഡ് ഡോമർ മാതൃക എന്ന് വിളിക്കുക. റേ ഹരോഡ്, എഫ്സി ഡോമർ. സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച മൂലധനത്തിന്റെയും സമ്പാദ്യത്തിന്റെയും അടിസ്ഥാനത്തിലാണെന്ന് സമർത്ഥിക്കുന്ന ഒരു മാതൃകയാണ് ഹരോഡ് ഡോമർ മാതൃക. ഇപ്പൊ ഒരുപാട് തവണ ചോദിച്ച ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വീണ്ടും റിപ്പീറ്റഡ് ആണ്. എല്ലാ പഞ്ചവത്സര പദ്ധതികളെ കുറിച്ചൊന്നും പഠിക്കേണ്ട, പക്ഷേ ഇവിടെ മെൻഷൻ ചെയ്യുന്ന പഞ്ചവത്സര പദ്ധതികളെ കുറിച്ച് തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് എത്ര? 2.1%. ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് എത്രയെന്ന് ചോദിച്ചാൽ എത്രയാണ്? 2.1%. എന്നാൽ കൈവരിച്ച വളർച്ചാ നിരക്ക് 3.6%. ഈ വാല്യൂ പഠിച്ചോണം, കാരണം സക്സസ് ആയിരുന്നു ഈ പഞ്ചവത്സര പദ്ധതി. അപ്പോൾ പഠിക്കുക, ഒന്നാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് എത്രയാണ്? 2.1%. കൈവരിച്ച വളർച്ചാ നിരക്ക് എത്രയാണ്? 3.6%. നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിരുന്നു നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ പഞ്ചവത്സര പദ്ധതിക്ക് അന്തിമ അനുമതി നൽകുന്നു. നമ്മൾ നേരത്തെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്, പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കുന്നത് നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ ആണ്. ശേഷം അത് കേന്ദ്ര ക്യാബിനറ്റിന് സമർപ്പിക്കുന്നു. അന്തിമ അനുമതി നൽകുന്ന ആരാണ്? ദേശീയ വികസന സമിതിയാണ്. അപ്പോൾ NDC ദേശീയ വികസന സമിതി 1952 രൂപീകൃതമായത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം 1952 ഒക്ടോബർ 2 സ്ഥാപിതമായത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതും ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. UGC നിലയിൽ വന്നു. UGC ആക്ട് 1956 UGC നിലയിൽ വന്ന 1953. ഇതും ഒന്നാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇവിടെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് കുടുംബാസൂത്രണത്തിന് കൂടി ഏത് പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം കൊടുത്തു? ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം കൊടുത്തു. അപ്പൊ ഇത്രയുള്ള കാര്യങ്ങൾ പഠിച്ചാൽ സുഖമായിട്ട് ഇതിൽ നിന്ന് ഏത് ചോദ്യം വന്നാലും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. ശേഷം രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം എല്ലാവർക്കും അറിയാം, 1956 മുതൽ 61 വരെയാണ്. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി ഏത് പേരിൽ അറിയപ്പെട്ടു? ഹരോഡ് ഡോമർ മാതൃക എന്നറിയപ്പെട്ടു. അതേപോലെ രണ്ടാം പഞ്ചവത്സര പദ്ധതി ഏത് പേരിൽ അറിയപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മഹലനോബിസ് മാതൃക എന്നറിയപ്പെട്ടു. ശ്രദ്ധിച്ചോണം, രണ്ടാം പഞ്ചവത്സര പദ്ധതി ഏത് മോഡലാണ്? മഹലനോബിസ് മോഡൽ. ഇമ്പോർട്ടൻ്റ് ആണ്, അത് കമ്പയർ ചെയ്ത് പഠിച്ചോണം. ഒന്ന് ഹരോഡ് ഡോമർ മാതൃക, രണ്ടെന്താണ്? മഹലനോബിസ് മാതൃകയാണ്. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ സമ്പദ് വ്യവസ്ഥയിലെ വിവിധ മേഖലകളിലെ നിക്ഷേപത്തെ കുറിച്ചാണ് ഈ മഹലനോബിസ് മാതൃക സമർത്ഥിക്കുന്നത്. സമ്പദ് വ്യവസ്ഥയിലെ വിവിധ മേഖലകളിലെ നിക്ഷേപത്തെ കുറിച്ചാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ രണ്ടാം പഞ്ചവത്സര പദ്ധതിക്ക് ഒരു മാതൃകയായിട്ട് എടുത്തത്. അപ്പോൾ കൃഷിക്ക് നമ്മൾ പ്രാധാന്യം കൊടുത്തു ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ. അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കും, രണ്ടാം പഞ്ചവത്സര പദ്ധതി ഏത് പേരിൽ അറിയപ്പെടുന്നു? വ്യവസായ പദ്ധതി എന്നറിയപ്പെടുന്നു. അപ്പോൾ രണ്ടാം പഞ്ചവത്സര പദ്ധതി പ്രധാനമായിട്ട് എന്തിനാണ് പ്രാധാന്യം കൊടുത്തത്? വ്യവസായത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. അപ്പോൾ ഒന്നിൽ നമ്മൾ കൃഷിക്ക് പ്രാധാന്യം കൊടുത്ത് അതിൽ സക്സസ് ആയി, രണ്ടാമത് നമ്മൾ വ്യവസായത്തിന് പ്രാധാന്യം കൊടുത്തു. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും കൂടിച്ചേരുമ്പോൾ തൊഴിലില്ലായ്മ ഇല്ലാതാകും, ഒരു സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടാകും. അപ്പോൾ രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ വ്യവസായം കൂടാതെ എന്തൊക്കെ ഉപലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു? ഒന്ന്, തൊഴിലില്ലായ്മ കുറയ്ക്കുക, അതേപോലെ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ സ്ഥാപിക്കുക. ഇത് രണ്ടും എന്തിന്റെ ഉപലക്ഷ്യങ്ങളായിരുന്നു? രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ഉപലക്ഷ്യങ്ങളായിരുന്നു. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ വരുന്നു, ഇന്ത്യയിൽ മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി ഏത്? പ്രീവിയസ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി ഏതെന്ന് ചോദിച്ചതാണ്? അത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് ഇന്ത്യയിൽ മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് തുടക്കം കുറിച്ചത്. ഈ പഞ്ചവത്സര പദ്ധതിയും സക്സസ് ആയിരുന്നു എന്ന് തന്നെ പറയാം. 4.5% വളർച്ചാ നിരക്ക് ലക്ഷ്യമിട്ട് 4.27% വളർച്ചാ നിരക്ക് കൈവരിച്ചു. അപ്പോൾ ശ്രദ്ധിച്ചോണം, രണ്ടാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് എത്രയായിരുന്നു? 4.5% ആണ് കൈവരിച്ചത്, 4.27 ആണ്. ഇതും പ്രീവിയസ് ആയിട്ട്
ആയിട്ട് ചോദിച്ചു, അതുകൊണ്ടാണ് ഞാൻ വാല്യൂ അവിടെ ഇൻക്ലൂഡ് ചെയ്തത്. ഇനി രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാനം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ 1956 ഇന്ത്യയുടെ വ്യവസായ നയമായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാനം എന്തെന്ന് ചോദിച്ചാൽ എന്തായിരുന്നു? 1956 ഇന്ത്യയുടെ വ്യവസായ നയമായിരുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ വ്യവസായത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. അതുകൊണ്ട് തന്നെ പരീക്ഷകൾ സ്ഥിരമായി ചോദിക്കാറുണ്ട്, ഇന്ത്യയിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാലകളെ കുറിച്ച്. ഒന്ന്, ദുർഗാപൂർ, എല്ലാവർക്കും അറിയാം, പശ്ചിമ ബംഗാളിലാണ്, ബ്രിട്ടന്റെ സഹായത്തോടെ സ്ഥാപിച്ചു. രണ്ട്, ഭിലായി, ഛത്തീസ്ഗഡിലാണ്, റഷ്യൻ സഹായത്തോടെ സ്ഥാപിച്ചു. മൂന്ന്, റൂർക്കേല, ഒഡീഷയിലാണ്, ജർമ്മൻ സഹായത്തോടെ സ്ഥാപിച്ചു. അപ്പോൾ ശ്രദ്ധിച്ചോണം, ദുർഗാപൂർ, ഭിലായി, റൂർക്കേല, ഈ മൂന്ന് ഇരുമ്പുരുക്ക് ശാലകളും ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ വളരെ ഈസിയാണ്, വ്യവസായത്തിന് പ്രാധാന്യം കൊടുത്തു, ഒന്ന് കൃഷിക്ക് പ്രാധാന്യം കൊടുത്തു. അപ്പൊ കൃഷി, വ്യവസായം ഇവ രണ്ടും ഡെവലപ്പ് ചെയ്തുകൊണ്ട് തന്നെ എന്തില്ലാതായി? തൊഴിലില്ലായ്മ ഇല്ലാതായി. അതേപോലെ സമ്പദ് വ്യവസ്ഥയിൽ സമത്വം ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ മിശ്ര സമ്പദ് വ്യവസ്ഥയ്ക്ക് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി എന്നെ വിളിക്കുന്നത്, രണ്ടാം പഞ്ചവത്സര പദ്ധതിയെ വിളിക്കുന്നത്. മഹലനോബിസ് മാതൃകയാണ്, അത് സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകളിലെ നിക്ഷേപത്തെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ടാണ് മഹലനോബിസ് മാതൃക എന്ന് പറയുന്നത്. ലക്ഷ്യമിട്ടത് 4.5% വളർച്ചാ നിരക്കും കൈവരിച്ചത് 4.27%. ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് 1956 വ്യവസായ നയമാണ്. പിന്നെ ഈ മൂന്ന് ഇരുമ്പുരുക്ക് ശാലകളെ കുറിച്ച് പഠിക്കുക. ഇനി ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കുറച്ച് വളർച്ചാ നിരക്ക് കൈവരിച്ച പഞ്ചവത്സര പദ്ധതി എന്ന് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും കുറച്ച് വളർച്ചാ നിരക്ക് കൈവരിച്ച പഞ്ചവത്സര പദ്ധതി എന്ന് ചോദിച്ചാൽ അത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. 1961 മുതൽ 1966 വരെ ഏറ്റവും കുറച്ച് വളർച്ചാ നിരക്ക് കൈവരിച്ച, അല്ലെങ്കിൽ പരാജയപ്പെട്ട പഞ്ചവത്സര പദ്ധതി എന്ന് നമുക്ക് വിളിക്കാം. ഇതിന് പരാജയ കാരണങ്ങളുണ്ട്. 1962 ഇന്ത്യ ചൈന യുദ്ധം, അതേപോലെ 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, ഈ യുദ്ധങ്ങൾ കാരണമാണ് ഇത് ഇത്രയും ഫെയിൽ ആയി പോകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കണം, മൂന്നാം പഞ്ചവത്സര പദ്ധതി എന്തിനാണ് പ്രാധാന്യം കൊടുത്തത്? ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ് വ്യവസ്ഥയുടെ സ്വയം പര്യാപ്തത. അപ്പോൾ നമ്മൾ കൃഷിക്ക് പ്രാധാന്യം കൊടുത്തു, വ്യവസായത്തിന് പ്രാധാന്യം കൊടുത്തു, അതിലൂടെ നമ്മുടെ കാർഷിക മേഖലയും വ്യവസായ മേഖലയും സമ്പദ് വ്യവസ്ഥയും ഉണർന്നു. അതുകൊണ്ട് മൂന്നാം പഞ്ചവത്സര പദ്ധതി അതുമായിട്ട് കണക്ട് ചെയ്ത് ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്ക് പ്രാധാന്യം കൊടുത്തു, അതേപോലെ സമ്പദ് വ്യവസ്ഥയുടെ സ്വയം പര്യാപ്തതയ്ക്കും പ്രാധാന്യം കൊടുത്തു. പ്രത്യേകത, 5.6% വളർച്ചാ നിരക്ക് ലക്ഷ്യമിട്ട് 2.84% വളർച്ചാ നിരക്ക് മാത്രം കൈവരിച്ചു, പരാജയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത് നോക്കി വെച്ചോണം. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. മൂന്നാല് പഞ്ചവത്സര പദ്ധതികൾ തന്നിട്ട് ഇതിൽ ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് കൈവരിക്കാതെ പോയ പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞാണ് ചോദിക്കാറുള്ളത്. അങ്ങനെ ചോദിക്കുമ്പോൾ മിക്കവാറും ഓപ്ഷൻ അത് ഇൻക്ലൂഡ് ചെയ്യാറുള്ളത് ഈ മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇനി ശ്രദ്ധിച്ചോണം, പലർക്കും ഡൗട്ട് ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഗാഡ്ഗിൽ മാതൃക ഏത് പഞ്ചവത്സര പദ്ധതിയാണ്? ഈ ഗാഡ്ഗിൽ മാതൃക യഥാർത്ഥത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1969 സിമ്പിളായിട്ട് പറഞ്ഞാൽ സമ്പദ് വ്യവസ്ഥയുടെ സ്വയം പര്യാപ്തതയാണ് ഗാഡ്ഗിൽ മാതൃക എന്ന് പറയുന്നത്. ആ മാതൃകയിൽ ഏറ്റവും സിമ്പിളായിട്ട് ഡിഫൈൻ ചെയ്യുന്നതാണ് സമ്പദ് വ്യവസ്ഥയുടെ സ്വയം പര്യാപ്തത. അപ്പോൾ ശ്രദ്ധിച്ചോണം, നമ്മുടെ മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു എന്ത്? സമ്പദ് വ്യവസ്ഥയുടെ സ്വയം പര്യാപ്തത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മത്സര പരീക്ഷകളിൽ ചോദിക്കുമ്പോൾ ശരി ഉത്തരമായിട്ട് വരുന്നത് ഗാഡ്ഗിൽ മാതൃക എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി എന്ന് ചോദിച്ചാൽ അത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ 1969 ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിനുശേഷം വന്ന നാലാം പഞ്ചവത്സര പദ്ധതിയിൽ ഇംപ്ലിമെന്റ് ചെയ്തതായിരുന്നു ഗാഡ്ഗിൽ മാതൃക. പക്ഷേ കോമ്പറ്റീറ്റീവ് എക്സാമിന് ചോദിക്കുമ്പോൾ ഗാഡ്ഗിൽ മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി എന്ന് ചോദിച്ചാൽ ഏതാണ് ശരി ഉത്തരം? അത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. കാരണം ഗാഡ്ഗിൽ മാതൃകയുടെ ഡെഫിനിഷൻ ഇതായിരുന്നു സമ്പദ് വ്യവസ്ഥയുടെ സ്വയം പര്യാപ്തത. അത് നമ്മൾ ഏതിലൂടെയാണ് ലക്ഷ്യമിട്ടത്? മൂന്നാം പഞ്ചവത്സര പദ്ധതിയിലൂടെയാണ് ലക്ഷ്യമിട്ടത്. അതുകൊണ്ടാണ് ഇത് ശരി ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഒന്നും വേണ്ട, നമ്മൾ 4 എന്ന് പഠിക്കും. പക്ഷേ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഗാഡ്ഗിൽ മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി എന്ന് ചോദിച്ചാൽ ഏതാണ്? 3 ശരി ഉത്തരമായിട്ട് വരുന്നത്. ഇനി ശ്രദ്ധിച്ചോണം, ബൊക്കാരോ സ്റ്റീൽ പ്ലാന്റ് എല്ലാവർക്കും അറിയാം ജാർഖണ്ഡിലാണ്, റഷ്യൻ സഹായത്തോടെ സ്ഥാപിച്ചതാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് സ്ഥാപിതമായത് ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ്? മൂന്നാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ദുർഗാപൂർ, ഭിലായി, റൂർക്കേല, ബൊക്കാറോ 4 തരും. ഇതിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് സ്ഥാപിക്കപ്പെടാത്ത ഇരുമ്പുരുക്ക് ശാല എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് ആണ്. അത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് സ്ഥാപിക്കപ്പെടുന്നത്. അപ്പോൾ ഞാൻ
പറഞ്ഞു ഏറ്റവും കുറച്ച് വളർച്ചാ നിരക്ക് അല്ലെങ്കിൽ ഫെയിലായി പോയ പഞ്ചവത്സര പദ്ധതി ഏതായിരുന്നു? അത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ അന്ന് അധികാരത്തിലുണ്ടായിരുന്ന പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പഞ്ചവത്സര പദ്ധതികൾ താൽക്കാലികമായിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് 1966 മുതൽ 69 വരെ പ്ലാൻ ഹോളിഡേ ആണ് നടപ്പാക്കിയത്. പ്ലാൻ ഹോളിഡേ. അപ്പോൾ ചോദിക്കാറുണ്ട്, ഇന്ത്യയിൽ പ്ലാൻ ഹോളിഡേ ഏത് കാലഘട്ടത്തിലായിരുന്നു? 1966 മുതൽ 69 വരെയാണ്. ആരാണ് പ്രഖ്യാപിച്ചത്? ഇന്ദിരാഗാന്ധിയാണ്. കാരണം ഈ ഒരു പഞ്ചവത്സര പദ്ധതി ഫെയിൽ ആയിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ഇനി മൂന്നാം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് പറയുമ്പോൾ പരാജയമാണെങ്കിൽ പോലും അവിടെ എടുത്തു പറയാൻ തക്ക ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി എന്ന് ചോദിക്കും. അത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. നമുക്കറിയാം ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് MS സ്വാമിനാഥനാണ്. ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ സംസ്ഥാനം പഞ്ചാബാണ്. ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ ഭക്ഷ്യവിള ഗോതമ്പാണ്. ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ നാണ്യവിള കരിമ്പാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഹരിത വിപ്ലവം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മൂന്നാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. ശേഷമാണ് നമ്മൾ പ്ലാൻ ഹോളിഡേ നടപ്പാക്കുന്നത്. ഈ പ്ലാൻ ഹോളിഡേ കാലഘട്ടത്തെ നമ്മൾ വാർഷിക പദ്ധതികൾ എന്നും പറയാറുണ്ട്. ഇനി അങ്ങോട്ട് പോകുമ്പോഴാണ് നമുക്ക് വാർഷിക പദ്ധതി സെപ്പറേറ്റ് വരുന്നുണ്ട്. ഈ പ്ലാൻ ഹോളിഡേ കാലഘട്ടത്തിലും വാർഷിക പദ്ധതികൾ നടപ്പാക്കിയതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചോണം, ഇന്ത്യയിൽ പ്ലാൻ ഹോളിഡേ ഏത് കാലഘട്ടത്തിലായിരുന്നു? 1966 മുതൽ 69 വരെയാണ് ഇന്ദിരാഗാന്ധി. കാരണം ഈ പഞ്ചവത്സര പദ്ധതി കാലത്ത് മൂന്ന് പ്രധാനമന്ത്രിമാർ വരുന്നുണ്ട്. ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി, അതിനുശേഷം ഇന്ദിരാഗാന്ധി വരുന്നുണ്ട്. അപ്പോൾ പ്ലാൻ ഹോളിഡേ നടപ്പാക്കിയതാരാണ്? ഇന്ദിരാഗാന്ധിയാണ്. അങ്ങനെ പ്ലാൻ ഹോളിഡേക്ക് ശേഷമാണ് നാലാമത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുന്നത്. 1969 മുതൽ 74 വരെയാണ് ഇന്ദിരാഗാന്ധിയാണ്. 1969 മുതൽ 74 വരെയാണ് നാലാമത്തെ പഞ്ചവത്സര പദ്ധതി. ഇതിന്റെ മെയിൻ ലക്ഷ്യം എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ സ്ഥിരതയോടുള്ള വളർച്ച എന്നുള്ളതായിരുന്നു. അപ്പോൾ നാലാം പഞ്ചവത്സര പദ്ധതി മെയിനായിട്ട് എയിം ചെയ്ത് എന്താണ്? സ്ഥിരതയോടുള്ള വളർച്ച, അതേപോലെ സ്വാശ്രയത്വം നേടുക എല്ലാ മേഖലയിലും, കാർഷിക വ്യവസായ മേഖലകളെല്ലാം അതുപോലെ പ്രതിരോധ മേഖലയെല്ലാം സ്വാശ്രയത്വം നേടുക എന്ന ലക്ഷ്യം കൂടി ഇതിനുണ്ടായിരുന്നു. മൂന്നാമത് ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനം. അപ്പോൾ ഈ പോയിന്റ് ഞാൻ എടുത്തു പറയാൻ കാരണം സ്കൂൾ ടെക്സ്റ്റിൽ ഈ മൂന്ന് പോയിന്റുകൾക്കും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ സ്വാശ്രയത്വം നേടുക, കാർഷിക പ്രതിരോധ മേഖലകളിൽ സ്വാശ്രയത്വം നേടുക എന്നാണ് നമ്മൾ സാധാരണ പറയുന്നത്, അല്ലെങ്കിൽ സ്ഥിരതയോടുള്ള വളർച്ച എന്നാണ് പറയുന്നത്. അതേപോലെ ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനവും എന്തിൻ്റെ ലക്ഷ്യമായിരുന്നു? നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു. ശ്രദ്ധിച്ചോണം, നാലാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ ഒന്നാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണം 1969 ഇന്ദിരാഗാന്ധി നടപ്പാക്കിയത്. ഇത് നാലാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതേപോലെ ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്ന പാൽ ഉൽപാദനവുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതി 1970 നടപ്പാക്കുന്നുണ്ട്. ഓപ്പറേഷൻ ഫ്ലഡ്. കാരണം 1965 ശ്രദ്ധിച്ചോണം, 1965 അതായത് ഈ മൂന്നാം പഞ്ചവത്സര പദ്ധതി സമയത്ത് നമ്മൾ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് സ്ഥാപിക്കുന്നുണ്ട്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് 1965 സ്ഥാപിക്കുന്നത്. അത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. എന്നാൽ പാൽ ഉൽപാദനവുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ ഫ്ലഡ് നടപ്പാക്കിയത് ഏത് വർഷമാണ്? 1970. ഇവിടെയും പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, ശേഷം ബംഗ്ലാദേശി അഭയാർത്ഥികളുടെ ഇങ്ങോട്ടുള്ള പലായനം, ഈ പ്രശ്നങ്ങളൊക്കെ കാരണം ഈ ഒരു പഞ്ചവത്സര പദ്ധതിയും പരാജയപ്പെടുകയാണ് ചെയ്തത്. 5.6% വളർച്ചാ നിരക്ക് ലക്ഷ്യമിട്ട് 3.3% വളർച്ചാ നിരക്ക് മാത്രം കൈവരിച്ചൊരു പഞ്ചവത്സര പദ്ധതിയായിരുന്നു നാലാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചോണം, നാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ചോദിച്ചാൽ 1969 മുതൽ 74 പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. സ്ഥിരതയോടുള്ള വളർച്ച, സ്വാശ്രയത്വം നേടുക, അതേപോലെ ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനം, ഇതായിരുന്നു ഈ പഞ്ചവത്സര പദ്ധതിയുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. 1969 ഒന്നാം ബാങ്ക് ദേശസാൽക്കരണം ഈ പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 1970 ഓപ്പറേഷൻ ഫ്ലഡ് നടപ്പാക്കി, അത് പാലുൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അവിടെ ഓർക്കേണ്ടത് 1965 നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് സ്ഥാപിക്കുന്നത്, അത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ദെൻ അവിടെ ശ്രദ്ധിക്കേണ്ടത് ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് 5.6% കൈവരിച്ച വളർച്ചാ നിരക്ക് 3.3% ആണ്. നെക്സ്റ്റ് ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ആണ്,
കാലാവധി പൂർത്തീകരിക്കാത്ത ഒരേ ഒരു പഞ്ചവത്സര പദ്ധതി ഏത്? കാലാവധി പൂർത്തീകരിക്കാത്ത ഒരേ ഒരു പഞ്ചവത്സര പദ്ധതി, അത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ്. 1974 ആരംഭിച്ചു, 78 അവസാനിപ്പിച്ചു. ഇമ്പോർട്ടൻ്റ് ആണ്. കാലാവധി പൂർത്തീകരിക്കാത്ത ഒരേ ഒരു പഞ്ചവത്സര പദ്ധതി എന്ന് ചോദിച്ചതാണ്, അത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ്. 1974 ആരംഭിച്ചു, 78 അവസാനിപ്പിച്ചു. ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ദിരാഗാന്ധി നടപ്പാക്കിയ പഞ്ചവത്സര പദ്ധതിയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? ദാരിദ്ര്യ നിർമ്മാർജ്ജനം. അതേപോലെ കാർഷിക പ്രതിരോധ മേഖലയിലെ സ്വയം പര്യാപ്തത, ഇവിടെ ലക്ഷ്യമിട്ടതായിരുന്നു, അത് നടപ്പാക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തോടൊപ്പം തന്നെ കാർഷിക പ്രതിരോധ മേഖലയിലെ സ്വയം പര്യാപ്തതയും ലക്ഷ്യമിട്ട പഞ്ചവത്സര പദ്ധതിയായിരുന്നു ഇത്, അഞ്ചാം പഞ്ചവത്സര പദ്ധതി. ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുമ്പോൾ തന്നെ ഇന്ദിരാഗാന്ധി മുന്നോട്ട് വെച്ച ഒരു മുദ്രാവാക്യം നമ്മുടെ മനസ്സിൽ വരും, ഗരീബി ഹട്ടാവോ. അപ്പോൾ ഒരുപാട് തവണ ചോദിച്ചുള്ളതാണ്, ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അഞ്ചാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ അഞ്ചാം പഞ്ചവത്സര പദ്ധതി നടപ്പാക്കിയത് ആരുടെ കാലഘട്ടത്തിലാണ്? ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചില പദ്ധതികൾ വന്നിട്ടുണ്ട്. ഒന്ന്, ജോലിക്ക് കൂലി ഭക്ഷണം പദ്ധതി നടപ്പാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അഞ്ചാം പഞ്ചവത്സര പദ്ധതി പഠിക്കുക. ജോലിക്ക് കൂലി ഭക്ഷണം പദ്ധതി നടപ്പാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ്? അഞ്ചാം പഞ്ചവത്സര പദ്ധതി. അതേപോലെ 1975 ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ഇന്ദിരാഗാന്ധി 20-ദിന പരിപാടികൾ പ്രഖ്യാപിച്ചു. അപ്പോൾ ഡയറക്റ്റ് എന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, 20-ദിന പരിപാടികൾ പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ആരെന്ന്? ആരാണ്? ഇന്ദിരാഗാന്ധിയാണ്. ഏത് വർഷമാണ്? 1975 ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ഇന്ദിരാഗാന്ധി 20-ദിന പരിപാടികൾ പ്രഖ്യാപിക്കുന്നത്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് തവണ പരീക്ഷയിൽ ചോദിച്ചതാണ് ICDS, ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് കൗൺസിൽ. ഏത് വർഷമാണ്? 1975 ഒക്ടോബർ 2. അപ്പോൾ ICDS സ്ഥാപിതമായത് ഏത് വർഷമാണ്? 1975 ഒക്ടോബർ 2. ഏത് പഞ്ചവത്സര പദ്ധതി? അഞ്ചാം പഞ്ചവത്സര പദ്ധതി. ഏത് പഞ്ചവത്സര പദ്ധതി? അഞ്ചാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ ഞാൻ പറഞ്ഞു, 1977 നമുക്കറിയാം പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി റായ്ബറേലിയിൽ രാജ്നാരായണനോട് പരാജയപ്പെട്ടു. ശേഷം മൊറാർജി ദേശായി ഗവൺമെന്റ് ആണ് അധികാരത്തിലെത്തിയത്. അങ്ങനെ അധികാരത്തിലെത്തിയ മൊറാർജി ദേശായി 1978 വെച്ച് ഈ പഞ്ചവത്സര പദ്ധതി അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് കാലാവധി പൂർത്തീകരിക്കാത്ത ഒരേ ഒരു പഞ്ചവത്സര പദ്ധതി എന്ന റെക്കോർഡ് ഏതിന് വരുന്നത്? അഞ്ചാം പഞ്ചവത്സര പദ്ധതി. അപ്പൊ രണ്ട് പോയിന്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, നമ്മൾ പഠിച്ചു ഏറ്റവും കുറച്ച് വളർച്ചാ നിരക്ക് കൈവരിച്ച പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച്, അത് മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. അതേപോലെ കാലാവധി പൂർത്തീകരിക്കാത്ത ഒരേ ഒരു പഞ്ചവത്സര പദ്ധതി എന്ന് ചോദിച്ചാൽ അത് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ്. 78 മൊറാർജി ദേശായി ഇത് അവസാനിപ്പിച്ചു. പകരം രണ്ട് വർഷം അദ്ദേഹം റോളിംഗ് പ്ലാൻ നടപ്പാക്കി. അപ്പോൾ ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ വന്ന രണ്ടാമത്തെ ബ്രേക്കാണ്. ഒന്ന്, പ്ലാൻ ഹോളിഡേ കണ്ടു, 66-69 വരെ ആ പ്ലാൻ ഹോളിഡേയിൽ വാർഷിക പദ്ധതികൾ നടപ്പാക്കി എന്നാണ് പറയുന്നത്. അതേപോലെ രണ്ടാമത് ഇദ്ദേഹം നടപ്പാക്കിയത് റോളിംഗ് പ്ലാൻ ആണ്, 1978 മുതൽ 80 വരെ. അപ്പോൾ റോളിംഗ് പ്ലാൻ കാലഘട്ടം ഏതായിരുന്നു? 1978 മുതൽ 80 വരെയാണ് റോളിംഗ് പ്ലാൻ നടപ്പാക്കിയത്. ആരാണ്? മൊറാർജി ദേശായി ആണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ റോളിംഗ് പ്ലാൻ എന്നൊരു ആശയം മൊറാർജി ദേശായിക്ക് ലഭിച്ചത് ഒരു കൃതിയിൽ നിന്നാണ്. ഏഷ്യൻ ഡ്രാമ, ഒരു കൃതിയുടെ പേരാണ് ഏഷ്യൻ ഡ്രാമ, ഇൻക്വയറി ഇൻ ടു ദി പോവർട്ടി ഓഫ് നേഷൻസ്. ആ കൃതിയുടെ പേരെന്താണ്? ഏഷ്യൻ ഡ്രാമ, ഇൻക്വയറി ഇൻ ടു ദി പോവർട്ടി ഓഫ് നേഷൻസ്. നമ്മൾ കോമൺലി ഏഷ്യൻ ഡ്രാമ എന്ന് വിളിക്കും. ഇത് രചിച്ചത് സ്കോട്ടിഷ് തത്വചിന്തകനായ ഗുണ്ണാർ മിർദൽ ആണ്. ആരാണ്? ഗുണ്ണാർ മിർദൽ. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്, ഏഷ്യൻ ഡ്രാമ എന്ന കൃതി ആരുടേത്? ആരുടേതാണ്? ഗുണ്ണാർ മിർദലിന്റെ കൃതിയാണ്. അപ്പോൾ ഏഷ്യൻ ഡ്രാമ എന്ന കൃതിയാണ് ആരെ സ്വാധീനിച്ചത്? മൊറാർജി ദേശായിയെ റോളിംഗ് പ്ലാൻ നടപ്പാക്കാൻ സ്വാധീനിച്ചത്. അപ്പോൾ വളരെ ഈസിയാണ് അഞ്ച് പഞ്ചവത്സര പദ്ധതികൾ. ഇത് ഇതുപോലെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എക്സാമിന് ഇതിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരു മാർക്ക് പോലും നഷ്ടമാകത്തില്ല. പ്രീവിയസ് ആയിട്ട് ചോദിച്ചുള്ള ചോദ്യങ്ങൾ, അതേപോലെ SSCRT സ്കൂൾ ടെക്സ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്ത കാര്യങ്ങൾ, ഇവയെല്ലാം നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ റിവൈസ് ചെയ്ത് തന്നെ പഠിക്കുക. അതേപോലെ ഈ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആയി എന്ന് തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.